മദ്യപിച്ച് ജോലിക്കെത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ വീണ്ടും നടപടി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ സംഘം നടത്തിയ പരിശോധനയിൽ നൂറ്റി മുപ്പത്തിയേഴ് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് തൊണ്ണൂറ്റിയേഴ് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും താൽക്കാലിക ജീവനക്കാരായ നാൽപ്പത് പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ഒരു സ്റ്റേഷൻ മാസ്റ്റർ മുപ്പത്തിമൂന്ന് സ്ഥിരം കണ്ടക്ടർ നാൽപ്പത്തിയൊൻപത് സ്ഥിരം ഡ്രൈവർ പതിനാറ് ബദൽ ഡ്രൈവർ എട്ട് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ തുടങ്ങി നിരവധി ജീവനക്കാർക്ക് ഡ്യൂട്ടിയിൽ മദ്യപിച്ചെത്തിയതായി പരിശോധനയിൽ കണ്ടെത്തി വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്നാണ് നിലവിലെ ഉത്തരവ് നേരത്തെ നടത്തിയ പരിശോധനയിൽ നൂറ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു തൃശൂർ വടക്കാഞ്ചേരി പാളിക്കാട് പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു അത്താണി വെടിപ്പാറ സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സനീഷ് ബാബു ആണ് മരിച്ചത് സുഹൃത്ത് ഓടിച്ചിരുന്ന സ്കൂട്ടറിന് പിറകിലിരിക്കുകയായിരുന്നു സനീഷ് ഇന്നലെ രാത്രിയായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സനീഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കൂട്ടർ ഓടിച്ചിരുന്ന സുഹൃത്തിനും പരിക്കുണ്ട്